എല്ലാവർക്കും കരിലീർ ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ്, വറുത്തരച്ച കടലക്കറി. ഇത് പൊട്ടിനൊപ്പം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അതിന് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുക്കാൽ ടീസ്പൂൺ മുളകല്ല ഒരു ടീസ്പൂൺ മുളകും വേണമെങ്കിലും ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ സ്പൈസിൻ്റെ അനുസരിച്ച് വേണം നിങ്ങളത് ആഡ് ചെയ്യാൻ. ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ റോസ് മെല്ലിൽ പോകുന്ന വരെ നമ്മൾ ഫ്രൈ ചെയ്യണം. പിന്നെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. നെക്സ്റ്റ് ഞാനൊരു പാന് ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ബോയിൽ ചെയ്ത കടല ആഡ് ചെയ്തു. പിന്നെ ഞാനിത് ഗ്രൈൻഡ് ചെയ്ത് നമ്മുടെ കോക്കനട്ട് പേസ്റ്റാണ് നെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഇതൊരു 10 മിനിറ്റ്സ് നമ്മൾ ബോയിൽ ചെയ്യാൻ വെക്കണം. അതിലൊരു മസാല കടലയിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബോയിൽ ചെയ്യാൻ വെക്കുന്നത്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ അര കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ കടല ഇതാ തിളച്ചടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കാച്ചിയെടുക്കണം. കാച്ചിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് എണ്ണ വേപ്പിൻ്റെ എല്ലാം പിന്നെ കടുകാണ് ചേർത്തിട്ട് കാച്ചിയെടുത്തിട്ടുള്ളത്. ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ കടലക്കറി റെഡി ആയിട്ടുണ്ട്. കൂട്ടിനൊപ്പം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.